വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് അപ്പോൾ യുണൈറ്റഡിൻ്റെ കേസ് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പുതിയ മാനേജർ വന്നു റൂബൻ അമോറിൻ ആൾ കുറേ കാലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം പ്ലെയർ ആയിരുന്നു പിന്നീട് മാനേജരിൽ ജോബിലേക്ക് എത്തി സ്പോർട്ടിങ്ങിൻ്റെ മാനേജറായിട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷനും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത് രണ്ട് വർഷമായിട്ട് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരു മാനേജറാണ് അദ്ദേഹം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആൾക്ക് സ്പോർട്ടിങ്ങിൻ്റെ കൂടെ ഡൊമസ്റ്റിക്കായിട്ട് അത്യാവശ്യം സക്സസ് നേടാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വന്നിട്ട് അത്യാവശ്യം അപ്സെറ്റുകളൊക്കെ നടത്താൻ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തി രണ്ടിലാണോ എന്ന് എനിക്കറിയില്ല അവർ യൂറോപ്പ ലീഗിൽ ആ സെനലിനെ തോൽപ്പിക്കുന്നുണ്ട് അത് നല്ലൊരു മാച്ചായിരുന്നു ഞാൻ കണ്ട മാച്ചാണ് അന്നാണ് ഉഗാർട്ടൻ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഓക്കെ പിന്നീട് ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പോർട്ടിങ് സി പി നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ നാലേ ഒന്നിനോ മൂന്ന് ഒന്നിനോ എങ്ങനെ തോൽപ്പിക്കുന്നുണ്ട് വിക്ടർ ജ്യോക്രസിൻ്റെ ആ ഒരു ഹാർട്ട്രിക്ക് ഒക്കെ പിറന്ന ഒരു മാച്ചാണത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പർ ടാലൻസ് ഈ ഒരു സമയത്തൊക്കെ സ്പോർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ റൂബൻ മോറിമിന് ഒരുപാട് ഒരു അപ്രിസിയേഷൻസ് ലഭിക്കുന്നുണ്ട് ആളുടെ ടാക്ടിക്സിനാണെങ്കിലും ആൾ കൊണ്ടുവരുന്ന റിസൾട്ടിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അപ്പോൾ അടുത്തൊരു ഹൊസേ മോറിഞ്ഞൊക്കെ കാലങ്ങളായിട്ട് പലരും റൂബന മോറുമിനെ വിശേഷി വിശേഷിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ റിട്ടൺ ഹാഗിന് ശേഷം ആ ഒരു മാനേജറൽ ജോബിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജോബിലേക്ക് ഇദ്ദേഹം വരുവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും ആ ഒരു പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വാക്കുകളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആള് പറയുന്നത് ഐ ആം ഐ തിങ്ക് ഐ ആം ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ് എന്നാണ് പിന്നെ ആൾ പ്ലെയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പ്ലേയേഴ്സിനെ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കും പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് റൂബൻ അമോറിമ പറയുന്നത് അതേപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഈ പ്ലെയേഴ്സ് ഒരുപാട് മാനേജേഴ്സിനെ പറ്റിച്ചതാ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആ വാക്ക് പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത്ര നമുക്ക് കാണാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് ആൾക്കിതൊരു ടഫ് ജോബായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം യുണൈറ്റഡിൽ ഒരു കൾച്ചർ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പ്യോട്ടിൻ്റെ വീഡിയോ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും ആളിത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം യുണൈറ്റഡ് ഒരു കളി കഴിഞ്ഞാൽ ആളൊരു കറക്റ്റൊരു ചൊല്ലു പറയുന്നില്ലേ അതായത് ചൊല്ലിയെ മറന്നുപോയി ഇതാണ് അതായത് ചന്ദനഞ്ചാരിയെ ചന്ദനമണക്കും പറയുന്ന പോലെ ചാണകഞ്ചാരിയെ ചാണകം മണക്കും അതായത് നല്ല കൾച്ചറിൽ നിന്ന് ഒരുപാട് പ്ലേഴ്സ് യുണൈറ്റഡിലേക്ക് വരുന്നു കുറച്ച് മാച്ച് നന്നായിട്ട് കളിക്കുന്നു പിന്നെ യുണൈറ്റഡിലുള്ള ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ അതായത് അവിടെ പല കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സ് ടീമിലേക്ക് ഇൻജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാഡ് കൾച്ചർ ആ അങ്ങനെയൊക്കെ കളിച്ചാൽ മതി നമ്മളെന്തായാലും അടുത്ത മാച്ചിലും സ്റ്റാർട്ടിങ് ലെവലുണ്ടാവും നമുക്ക് പൈസ കിട്ടും ഈ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഒക്കെ കൊടുതി എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് ക്രമേണ എല്ലാ യുണൈറ്റഡ് പ്ലെയേഴ്സിലേക്കും പ്ലേയേഴ്സിലേക്കും ആവുന്ന ഒരു കാഴ്ച ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ആ ഒരു ബാഡ് കൾച്ചർ കാരണമാണ് ഹൊസൈമൊറീനോ പുറത്തു പോകുന്നതും പിന്നീട് നമ്മുടെ ഒലനെ പോലത്തെ മാനേജേഴ്സ് പുറത്തു പോകുന്നതും ഹാഗ് പുറത്തു പോകുന്നതും ഇതിലൊക്കെ ശരിക്കും പ്ലെയേഴ്സിന് വലിയ രീതിക്കുള്ള പങ്കുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ലേസി മാനേജ്മെൻറ്റ് അതായത് എല്ലാം തുടങ്ങേണ്ടത് മേലെന്നാണ് മാനേജ്മെൻറ്റിനൊരു ടോപ്പ് വിഷൻ വിഷനില്ലാതെ ക്ലബ്ബ് എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല ആ ഒരു ലേസി മാനേജ്മെൻറ്റ് പ്ലസ് ലെവലില്ലാത്ത പ്ലെയേഴ്സ് ആകുമ്പോൾ ഏതൊരു മാനേജറും സ്ട്രഗിൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പം എന്താ പറയുക നമ്മൾ റിക്ടൺ ഹാഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവസാനക്ക സമയത്ത് യുവന്മാർക്ക് എങ്ങനെയെങ്കിലും റിക്ടൺ ഹാഗിനെ സാക്ക് ആക്കിക്കണം അതിനുള്ള കളിയാണ് യുണൈറ്റടുത്ത് പ്ലെയേഴ്സ് കളിച്ചത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് റിട്ടൺ ഹാഗ് പോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന നിസ്റ്റൽ റൂ ആണല്ലോ നിസ്റ്റൽ റൂ പിന്നീട് റൂബന മോറുമിൻ്റെ കോച്ചിങ് ഉണ്ടായിരിക്കില്ല ആൾ പോകുക എന്നുള്ള ഒരു ന്യൂസൊക്കെ കേട്ടു അപ്പം പലരും പറഞ്ഞത് ഇതാണ് നിസ്റ്റൽ റോയ് കെയിം ആൻഡ് കുക്ക് അത് ആൾ വന്നു ആൾ അടിപൊളിയാക്കി എന്നിട്ടിപ്പോൾ ആൾ പോകുന്നു ആൾ അടിപൊളിയാക്കിയതല്ല അതായത് നിശ്ചൽ റോയി കുക്ക് ചെയ്തതല്ല ബാക്കി എല്ലാവരും കൂടെ റിക്ടൺ ഹാഗിനെ കുക്ക് ചെയ്താണ് അവസാന സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത് റിക്ടൻ ഹാഗിൻ്റെ എല്ലാ പ്ലെയും ഞാൻ പ്ലേയേഴ്സിന് കൊടുക്കുമല്ല പക്ഷേ പ്ലേയേഴ്സ് ബ്ലെയിമ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പെർട്ടൺ ഹാഗിന് ഒരുപാട് ടാക്ടിക്കലായിട്ടുള്ള മണ്ടത്തരങ്ങൾ ഈ ഒരു ടീമിൽ പറ്റിയിട്ടുണ്ട് പലപ്പോഴും ആൾ ആളുടെ ഫിലോസഫി ഒക്കെ കോംപ്രമൈസ് ചെയ്തു അതായത് എനിക്ക് ആ ആ ഒരു പൊസേഷൻ ഫുട്ബോളൊന്നും ഇവിടെ കളിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അതൊന്നും ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിൽ ആളൊരു തവണ പറഞ്ഞു അതൊക്കെ എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു സംഗതിയാണ് കാരണം നമ്മളൊക്കെ ഇപ്പോൾ ബയൺ ഫാൻസ് ആണെങ്കിലും ബാഴ്സ ഫാൻസ് ആണെങ്കിലും അപ്പം ഇത്തരത്തിലുള്ള ക്ലബുകളൊക്കെ ഒരു കാലത്ത് ഇർക് ടാഗ് ഞങ്ങളുടെ ടീമിലേക്ക് വരണം ഞങ്ങളുടെ ടീമിൻ്റെ മാനേജറായിട്ട് വരണം എന്ന് ടെൻഹാഗ് ഐ ആക്സിലുള്ള സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഓക്കെ അത് ആളുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾ നല്ല റിസൾട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം ആ ഒരു ഫിലോസഫിന്നൊക്കെ ആൾ കോംപ്രമൈസ് ചെയ്തിട്ട് അതൊന്നും പറ്റൂല ഇവിടെ അതൊന്നും നടക്കൂലെന്ന ആൾ തുറന്നടിച്ച് പറയുന്നത് എന്താ പറയുക ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് ബ്ലെയിം രക് ടെൻഹാഗിന് കേൾക്കേണ്ടി വന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിവേ ടെൻഹാഗ് യുണൈറ്റഡിൽ നോക്കുകയാണെങ്കിൽ ആൾ രണ്ട് ട്രോഫി അടിച്ചു പക്ഷേ ടീമിനെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ആൾക്ക് പറ്റിയിട്ടില്ല അതായത് ഇപ്പോൾ ഞാൻ പറയുവാണ് ഇപ്പോൾ റൂബൻ അമോറിമ് യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ആർട്ടറ്റിനെ മാതൃകയാക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഒന്നുകൂടെ പറയാം ഒരുപാട് നല്ല മാനേജർമാർ മാനേജർമാരും ഫെയിലിയർ ആയി പോയിട്ടുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് കാരണം പ്രധാനമായിട്ടും ടീമിലുള്ള ഈ ഒരു ബാഡ് കൾച്ചർ പ്ലേയേഴ്സിൻ്റെ ഇടയിലുള്ള ബാഡ് കൾച്ചർ അവിടെയാണ് ആർട്ടറ്റിനെ പോലത്തെ ഒരു മനുഷ്യൻ ബാക്കിയുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നത് ആർട്ടറ്റ് വരുമ്പോൾ യുണൈറ്റഡ് സോറി ആഴ്സണൽ എന്തായിരുന്നു എന്ന് നിങ്ങൾ എന്തായിരുന്നു ആഴ്സനത്തെ ആഴ്സണലിൻ്റെ പെർഫോമൻസുകൾ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ആരൊക്കെ ആരൊക്കെയായിരുന്നു അവിടുത്തെ പ്ലേയേഴ്സ് ആ പ്ലെയേഴ്സിനെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്ത് മുഖം നോക്കാതെ ട്രീറ്റ് ചെയ്ത് പുറത്തിരുത്തേണ്ടവരെ പുറത്തിരുത്തി പറഞ്ഞു വിടേണ്ടവരെ പറഞ്ഞു വിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് എല്ലാ സമയത്തും ആർട്ടറ്റെ എടുത്തതുകൊണ്ടാണ് ഇന്ന് ട്രോഫിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആസനലിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇപ്പം ഓസിലിനെ ആണെങ്കിലും അല്ലെങ്കിൽ ടീമിൽ ഒരുപാട് പ്രായമുള്ള പ്ലെയേഴ്സ് കുറേ യങ് പ്ലെയേഴ്സ് ആർക്കും വേണ്ടാത്ത ഒരു ബുക്കില്ലാത്ത ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ആസനൽ നിരയിൽ അവിടെ ഒരു ശുദ്ധി കലശം നടത്തി ആർട്ട് അറ്റ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് മാനേജ്മെൻ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും ഒരു സപ്പോർട്ടിൻ്റെ കുറവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആർക്ക് നമ്മുടെ റോബൻ അമ്മോറിയമിന് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇനിയോസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനിയോസിൻ്റെ ഫസ്റ്റത്തെ ഒരു അപ്പോയിൻമെൻ്റ് ആണ് റോബൻ അമ്മോറിയം അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സക്സസ് ആക്കണം എന്നുള്ള വാശി തീർച്ചയായിട്ടും ഇനിയോസിൻ്റെ കയ്യിലുണ്ടായിരിക്കും ഇനിയോസിൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം നടത്തേണ്ടത് ഇത്തരത്തിലുള്ള മുഖം നോക്കാതെയുള്ള ശുദ്ധികലശമാണ് ഇപ്പോൾ യുണൈറ്റഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമുക്ക് ആരെ പറയാം റാഷ്ഫോർഡിനെ തന്നെ പറയാം പത്ത് പതിനഞ്ച് മാച്ച് കളിച്ച് കഴിഞ്ഞാൽ ആള് ഒരു മാച്ചിൽ നല്ല കളിയായിരിക്കും പതിനാല് മാച്ചിൽ മോശം കളിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഒരുമാതിരി കളിയായിരിക്കും അതായത് ഇൻകൺസിസ്റ്റൻസിയുടെ മരമാണ് ആര് റാഷ്ഫോർഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആക്കി നമ്മൾ എടുക്കുകയാണ് റാഷ് നല്ലൊരു എക്സാമ്പിൾ ആ ടീമിൽ കാണിക്കാനില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്താ പറയുക വേൾഡ് കഴിഞ്ഞ വർഷം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക എന്തായിരുന്നു റാഷ് പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസിൽ പോയി പിന്നെ അവസാന പത്ത് മാച്ചിൽ റാഷ്ഫോർഡ് എവിടെ റാഷ് കാണാനേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ഫോർഡിൻ്റെ ഇടയ്ക്കുള്ള കളി കണ്ടാൽ തോന്നും ഇതാണോ റാഷ് ഫോർഡ് ഇങ്ങനെ കളിക്കുമോ റാഷ് ഫോർഡ് ഇടക്ക് കണ്ടുകഴിഞ്ഞാൽ എടുത്തിട്ട് കിണറ്റലിടാനെന്ന് തോന്നും അതൊക്കെ മെൻ്റാലിറ്റിയുടെ പ്രശ്നമാണ് ബേസിക്കലി ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ തുടച്ചു മാറ്റുക അല്ലെങ്കിൽ നേരെയാക്കുക നേരെ ആക്കാൻ നോക്കുക നേരെ ആയില്ലെങ്കിൽ പറഞ്ഞു വിടുക ഈ റാഷ് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബോർഡിന് പൈസ കൊടുത്ത് എടുക്കാൻ വേറെ ടീംസ് ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ പി എസ് ജിക്കൊക്കെ പി എസ് ജി എല്ലാ കാലത്തും നോക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ് റാഷ്ബോർഡ് ഇനി എടുക്കുമെന്ന് എനിക്കറിയില്ല ഇനിവേ ആരെങ്കിലുമൊക്കെ എടുത്തോളൂ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് ടീമിൽ കൊണ്ടുവരണം ടീമിൽ കുറേ പ്രായമായ ആൾക്കാരുണ്ടല്ലോ ലിൻഡ് ലോഫിനെ റീപ്ലേസ് ചെയ്യണം ലിൻഡിലോഫ് ഭയങ്കര മോശം പ്ലെയറാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഇനി അവിടെ ഒരു പ്രോപ്പർ യങ് റീപ്ലേസ്മെൻറ്റൊക്കെ വരേണ്ട സമയമായിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ ബ്രൂണോൻ്റെ പെർഫോമൻസ് ഒന്നും ഒരിക്കലും കൺവിൻസിങ് അല്ല ബ്രൂണോൻ്റെ കാര്യത്തിൽ അവിടെ ഒരു മാറ്റം വരണം അങ്ങനെ എന്താ പറയുക ടോട്ടലി ടീമിനൊന്ന് പിടിച്ചു കുലുക്കി മെൻ്റാലിറ്റി വൈസ് ടീമിനെ സെറ്റാക്കണം അപ്പോൾ നമ്മൾ ടോട്ടലി റൂബനമോറീമിൻ്റെ ഒരു ഫിലോസഫിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആൾ പ്രധാനമായിട്ടും ത്രീ ഫോർ ത്രീ അല്ലെങ്കിൽ ത്രീ ഫൈവ് ടു ഒക്കെ കളിക്കുന്ന ഒരു മാനേജറാണ് ഓക്കെ അപ്പോൾ ബാക്ക് ത്രീ നോക്കുവാണെങ്കിൽ യുണൈറ്റഡിന് ബാക്ക് ത്രീ ഉണ്ട് മോശമില്ലാത്തൊരു ബാക്ക് ത്രീ ഉണ്ട് അതായത് ഇപ്പോൾ ഫിറ്റായി ഇരിക്കുകയാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട് മെത്തിയാസിഡിലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലെനിയോറോ ഉണ്ട് ഇവർക്കൊക്കെ ഇഞ്ചുറി കൺസേൺ ഉണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ്സ് അവിടെ വേണം പിന്നെ വിങ് ബാക്കിൽ നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും ആയിട്ടുള്ള വിംഗ് ബാഗ്സ് ഇല്ലാതെ യുണൈറ്റഡിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇപ്പോൾ അവിടെ ഡയലോട്ട് പോരാ ഡോക്ക് പകരം അവിടെ ഡം പോലത്തെ കുറെ കൂടി ആയിട്ടുള്ള പ്ലെയർ വേണം മസുർഗോയും മതിയാവില്ല എന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ രണ്ട് സ്ഥലത്തും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം ഈ ഒരു മാനേജർ അണ്ടറിൽ യുണൈറ്റഡ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് ലീഗ് നോക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യം പ്ലെയേഴ്സ് യുണൈറ്റഡിനുണ്ട് അവിടെ കോബി മൈനു എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ട് കൂടാതെ മാനുവൽ ഉഗാർട്ടേ ഉണ്ട് അവിടെ യുണൈറ്റഡിന് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഫ്രണ്ട് ത്രീയിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് റാഷ്ബോർഡിനെ ഒക്കെ തോക്കി വെളി കളയണം അല്ലെങ്കിൽ നന്നാക്കണം ഓക്കെ അതായത് ഒരു ഹണ്ട്രഡ് പേർസെൻറ്റേജിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജെങ്കിലും എപ്പോഴും ആൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം അതായത് പത്ത് മാച്ചിൽ ഒരു എട്ടൊമ്പത് മാച്ച് നല്ല കളി കളിക്കണം അല്ലാതെ ഒരു രക്ഷയില്ല പിന്നെ മോശം കളിയാണെങ്കിലും ആവശ്യത്തിന് എഫേർട്ട് ആൾ ഗ്രൗണ്ടിലിടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് ഓക്കെ ആ ഒരു എഫേർട്ട് എപ്പോഴും ഗ്രൗണ്ടിലിടാൻ പ്ലേഴ്സ് തയ്യാറാവണം ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ എകെയിൻ തൂക്കി വെളിയിലേക്ക് കളയണം ഓക്കെ പിന്നെ ഗർണാച്ചോ ഗർണാച്ചോ ഇതൊന്നും പോരെ ഗർണാച്ചോരെയൊക്കെ ഒരുപാട് മെരിക്കി എടുക്കാനുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഘർണാച്ചോൻ്റെ കേസിൽ രൂപനമോറിമ എടുത്തു കഴിഞ്ഞാൽ ഘർണാച്ചോ സെറ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ ഗർണാച്ചൻ്റെ ഒരു യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല അത് ഘർണാച്ചോൻ്റെ ക്യാപ്പബിലിറ്റി ഒരിക്കലും ഇതല്ല അപ്പോൾ ഘർണാച്ചോന് ആ ഒരു യഥാർത്ഥ കേപ്പബിലിറ്റി പുറത്തെടുത്ത് ഘർണാച്ചനെ ഫയർ ആക്കണം അത് കാണാൻ നമുക്കും യുണൈറ്റഡ് ഫാൻസിനും എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു നാരോ ഫ്രണ്ട് ഫ്രണ്ടിലേക്കാണ് എപ്പോഴും നമ്മുടെ ഇയാൾ കളിക്കാറുള്ളത് ആര് റൂമന മോറിയമ്മ അപ്പം അതിന് പറ്റിയ പ്ലെയർ ആണെന്നാണ് പേഴ്സണലി എനിക്ക് ജിർക്സിൻ്റെ കാര്യത്തിലൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ ഹോലൻഡിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട് എനിവേ ഇദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ക്വാളിറ്റി അഡീഷൻസ് യുണൈറ്റഡിൽ വരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് പിന്നെ ട്രാൻസ്ഫറിലൊക്കെ ആൾക്കെന്തായാലും അത്യാവശ്യം ഫ്രീഡം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഇനിവേ ജനുവരിയിൽ പുതിയ ട്രാൻസ്ഫർ ഒന്നും വരുമെന്ന് നമുക്കറിയില്ല നിങ്ങൾക്കറിയും എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഓക്കെ റോബന മുറിമിൻ്റെ എന്ന് പറയുമ്പം ഫസ്റ്റ് മാച്ച് നാളെ അവർ ഇപ്സിച്ചിനെതിരെ കളിക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് മാച്ച് കണ്ടിട്ടോ ഫസ്റ്റ് സീസൺ കണ്ടിട്ടോ നമുക്കൊന്നും വിലയിരുത്താൻ വേണ്ടി കഴിയില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ടൈം വേണമെന്നാണ് ഓഫ് കോഴ്സ് എല്ലാ മാനേജർമാർക്കും ടൈം വേണം അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടീമിലുണ്ടായിരുന്ന ഫേവറിറ്റിസം കളഞ്ഞ് തൻ്റെ പ്രോപ്പർ ഫുട്ബോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജറേയും ഒരു ടീമിനെയാണ് അതായത് മോശം കളി കളിച്ചവന് പിടിച്ച് പുറത്തിരുത്തണം പുറ പിടി കഴിഞ്ഞാൽ ഇറക്കി കളിപ്പിക്കാൻ അവിടെ ആളുകളുണ്ട് ആളുകൾക്ക് കുറവൊന്നുമില്ല റാഷ്ഫോർഡിനെ ഫോർഡിനെ മാറ്റിയിരുത്തി കഴിഞ്ഞാൽ റാഷ് ഫോർഡിൻ്റെ പൊസിഷനിൽ ആളില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ ആളുകളുണ്ട് അപ്പോൾ ഫേവററ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള മെൻറ്റാലിറ്റിയോടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ പൊരുതുന്ന ഒരു ടീമിനെ കാണാൻ മാത്രമാണ് ഫുട്ബോൾ ഫാൻസിനാണെങ്കിലും യുണൈറ്റഡ് ഫാൻസിനാണെങ്കിലും ആഗ്രഹമുള്ളത് പിന്നെ ഡ്രസ്സിങ് റൂമിൽ ഈ പ്ലേസിൻ്റെ ഒരു ഡോമിനേഷൻ പലപ്പോഴും നമ്മൾ യുണൈറ്റഡിൽ കാണാറുള്ളത് ഡോമിനേഷൻ ഒന്നും പോകണം ഒരു പ്രോപ്പർ പരിശീലകൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർ ടീമായിട്ട് യുണൈറ്റഡിനെ കാണണം അത്രയൊക്കെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം പിന്നെ കൂടുതലും നമുക്ക് പറയുന്നില്ല അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഒക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ ടീം തകർക്കും പൊളിക്കുന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല ചിലപ്പോൾ നമ്മൾ തകർക്കും പൊളിക്കുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ടോട്ടലി തകർന്നിടിയും നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് വേണമായിരുന്നോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് ഭയങ്കര ആയി മാറും എൻസോ എൻസറസ്കൻ്റെ കേസ് ഞാൻ പറഞ്ഞ അതാണ് ഈ ഒരു അപ്പോയിൻമെൻ്റ് വേണമായിരുന്നോ പക്ഷേ എൻസോ മറസ്ക ലുക്കിങ് ഗുഡ് അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം ഓക്കെ താങ്ക്